ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സെപ്റ്റംബർ 5 വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം ഇന്ന് അധ്യാപക ദിനമായി ആചരിക്കുകയാണ്. മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്, അന്നാണ് നമ്മൾ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. എന്നാൽ ഈ ദിനത്തോടൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു സംഭവം കൂടി ഈ സെപ്റ്റംബർ 5 ഇന്നത്തെ ദിവസം. ഇതിന് കൃത്യമായി ഒരു 100 വർഷം മുമ്പ് വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്ന നിസ്സഹകരണ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് 1920 സെപ്റ്റംബർ 5. അതിൻ്റെ 100-ാം വാർഷികമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നോക്കുന്നത് ഈ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിൽ PSC വരുന്ന പോയിന്റുകളും നോക്കാം. നിസ്സഹകരണ പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമര വഴിയിലെ നാഴികക്കല്ലായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയായിരുന്നു ഇതിൻ്റെ ജീവൻ. ബോംബെ കോൺഗ്രസ് കമ്മിറ്റിയുടെ പിന്തുണയോടെ 1920 ഓഗസ്റ്റ് 1 സമരം തുടങ്ങാനായിരുന്നു തീരുമാനം. എന്നാൽ അന്ന് പുലർച്ചെ ബാലഗംഗാധര തിലകൻ അന്തരിച്ചു. തുടർന്ന് രാജ്യമെമ്പാടും നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കമിടുന്നതിനുള്ള പ്രമേയം സെപ്റ്റംബർ 5 കൊൽക്കത്തയിലെ കോൺഗ്രസ് പ്രത്യേക സമ്മേളനത്തിൽ ഗാന്ധിജി അവതരിപ്പിച്ചു. ആ ആഹ്വാനത്തെ രാജ്യം ശിരസ വഹിച്ചു. തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത് 1920 ഓഗസ്റ്റ് 1. എന്നാൽ അന്ന് പുലർച്ചെ ബാലഗംഗാധര തിലകൻ അന്തരിച്ചു. ബാലഗംഗാധര തിലകൻ അന്തരിച്ച ഡേറ്റ് ചോദിച്ചാലും ഓർത്തിരിക്കുക. പിന്നീട് തുടങ്ങാനുള്ള പ്രമേയം അവതരിപ്പിച്ചത് 1920 സെപ്റ്റംബർ 5 ഗാന്ധിജിയാണ് അവതരിപ്പിച്ചത്. 1920 മെയ് 30 ബനാറസിൽ കൂടിയ AICC നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ചർച്ചയ്ക്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും കമ്മിറ്റി അതിന് വിസമ്മതിക്കുകയായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഗുണദോഷ വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കൽക്കട്ടയിൽ ഒരു പ്രത്യേക സമ്മേളനം വിളിക്കാൻ AICC തീരുമാനിച്ചു. സെപ്റ്റംബർ 4 മുതൽ 8 കൊൽക്കത്തയിൽ കൂടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനത്തിലാണ് നിസ്സഹകരണ സമരം ആരംഭിക്കുവാനുള്ള പ്രമേയങ്ങൾ ചർച്ചയായത്. സെപ്റ്റംബർ 4 മുതൽ 8 കൊൽക്കത്തയിൽ നടന്ന സമ്മേളനത്തിൽ സെപ്റ്റംബർ 5 സബ്ജക്റ്റ് കമ്മിറ്റി യോഗത്തിൽ ഗാന്ധിജി പ്രമേയം അവതരിപ്പിച്ചു. സെപ്റ്റംബർ 8 പ്രമേയം അംഗീകരിച്ചു. 1920 ഡിസംബർ 26 നാഗ്പൂരിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നിസ്സഹകരണ സമരം ഔദ്യോഗികമായി അംഗീകരിച്ചു. ഈ സമ്മേളനമാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള കോൺഗ്രസ് കമ്മിറ്റികൾ രൂപവൽക്കരിക്കാൻ അംഗീകാരം നൽകിയത്. സെപ്റ്റംബർ 5 പ്രമേയം അവതരിപ്പിച്ചു. സെപ്റ്റംബർ 8 പ്രമേയം അംഗീകരിച്ചു. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1920 ഡിസംബർ 26 നാഗ്പൂരിൽ ചേർന്ന സമ്മേളനത്തിലാണ് നിസ്സഹകരണ സമരം ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള കോൺഗ്രസ് കമ്മിറ്റികൾ രൂപവൽക്കരിക്കാൻ അംഗീകാരം നൽകിയതും. ഈ പ്രമേയത്തെ എതിർത്തവർ ബാലഗംഗാധര തിലകൻ, ആനി ബസൻ, ബിപിൻ ചന്ദ്രവാൽ, മുഹമ്മദ് അലി ജിന്ന എന്നിവരായിരുന്നു. അനുകൂലിച്ചവർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു എന്നിവരായിരുന്നു. ആശയപരമായും പ്രായോഗികമായും തങ്ങളുടേതായ ഒരു സ്വതന്ത്ര ജീവിതം നയിച്ച് ബ്രിട്ടീഷുകാരെ അപ്രസക്തമാക്കുക എന്നതായിരുന്നു നിസ്സഹകരണ സമരത്തിൻ്റെ തന്ത്രം. ബ്രിട്ടീഷുകാർ പറയുന്ന കാര്യങ്ങളോട് ആശയപരമായും പ്രായോഗികമായും ഒരു നിസ്സഹകരണ മനോഭാവം. അനീതി നിറഞ്ഞു നിന്ന ഭരണ സംവിധാനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനായി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ച സത്യാഗ്രഹം എന്ന സമരായുധത്തിൻ്റെ മറ്റൊരു രൂപമായിരുന്നു നിസ്സഹകരണം. അഹിംസാ മാർഗങ്ങളിൽ ബ്രിട്ടീഷ് നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുകയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. അഹിംസാ മാർഗങ്ങളിൽ ബ്രിട്ടീഷ് നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുക എന്നായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. റൗലറ്റ് നിയമത്തിനും ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്കുമെതിരെയുള്ള പ്രതിഷേധം എന്ന നിലയ്ക്കാണ് നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത്. റൗലറ്റ് നിയമത്തിനും ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്കുമെതിരെയുള്ള പ്രതിഷേധം എന്ന നിലയ്ക്കാണ് നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത്. ഞാനിതാ സ്വരാജ്യത്തിനായുള്ള എൻ്റെ പദ്ധതി, നിസ്സഹകരണ സമരം, നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഈ പദ്ധതിയേക്കാൾ മികച്ചതെന്ന് നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ മാത്രം ഇതിനെ തള്ളിക്കളയുക. മഹാത്മാഗാന്ധി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഇത്. ഞാനിതാ സ്വരാജ്യത്തിനായി എൻ്റെ പദ്ധതി, നിസ്സഹകരണ സമരം, നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഈ പദ്ധതിയേക്കാൾ മികച്ചതെന്ന് നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ മാത്രം ഇതിനെ
തള്ളിക്കളയുക. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ പ്രധാന സമരമാർഗമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ പ്രധാന സമരമാർഗമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. അനീതി നിറഞ്ഞു നിന്ന ഭരണ സംവിധാനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുവാനായി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ച സത്യാഗ്രഹം എന്ന സമര ആയുധത്തിൻ്റെ രൂപമായിരുന്നു നിസ്സഹകരണം. അഹിംസാ മാർഗങ്ങളിൽ ബ്രിട്ടീഷ് നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുകയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ഇന്ത്യൻ പരമ്പരാഗത ഉൽപ്പന്നങ്ങളെ നശിപ്പിച്ച് പകരം ബ്രിട്ടീഷ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ഇതിനെതിരെ കൂടിയായിരുന്നു ഈ സമരം. റൗലറ്റ് നിയമത്തിനും ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്കും എതിരെയുള്ള പ്രതിഷേധം എന്ന നിലയ്ക്കാണ് നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത്. ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടീഷ് തുർക്കിക്കെതിരെ നടത്തിയ യുദ്ധവും അതിൻ്റെ പരിണിതിയുമായിരുന്നു ഖിലാഫത്തിൻ്റെ പശ്ചാത്തലം. ബ്രിട്ടീഷുകാരുമായുള്ള സഹവർത്തത്തിൽ നിന്നും നിസ്സഹകരണത്തിലേക്കുള്ള ഗാന്ധിജിയുടെ മാറ്റത്തിന് പ്രധാന കാരണമായത് ഖിലാഫത്ത് പ്രശ്നത്തിൽ ബ്രിട്ടന്റെ ഇടപെടലുകളുടെ പ്രശ്നങ്ങളാണ്. ഇനി ഈ ഭാഗത്തെ പ്രധാന ചോദ്യങ്ങൾ നോക്കാം. ഏതു വർഷം നടന്ന നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത്? 1920 കൊൽക്കത്ത സമ്മേളനം. 1920 കൊൽക്കത്ത സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത്. 1920 കൊൽക്കത്ത സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? ലാല ലജ്പത് റായ്. 1920 കൊൽക്കത്ത സമ്മേളനത്തിന് അധ്യക്ഷൻ ലാല ലജ്പത് റായ് ആയിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം. 1920 നാഗ്പൂർ സമ്മേളനം. നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1920 നാഗ്പൂർ സമ്മേളനം. 1920 നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? വിജയരാഘവാചാര്യ. 1920 നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വിജയരാഘവാചാര്യ ആയിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കൾ ആരാണ്? മോത്തിലാൽ നെഹ്റു, സി ആർ ദാസ്, രാജേന്ദ്ര പ്രസാദ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കളായിരുന്നു മോത്തിലാൽ നെഹ്റു, സി ആർ ദാസ്, രാജേന്ദ്ര പ്രസാദ് എന്നിവർ. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകൾ ആരെല്ലാമാണ്? ബാസന്തി ദേവി, ഊർമിള ദേവി. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകളായിരുന്നു ബാസന്തി ദേവി, ഊർമിള ദേവി എന്നിവർ. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ആരംഭിച്ച സ്കൂൾ ഗുജറാത്ത് വിദ്യാപീഠം, കാശി വിദ്യാപീഠം. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ആരംഭിച്ച സ്കൂളാണ് ഗുജറാത്ത് വിദ്യാപീഠവും കാശി വിദ്യാപീഠവും. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനം ആണ്. നിസ്സഹകരണ പ്രസ്ഥാനം ആദ്യം തുടങ്ങാൻ തീരുമാനിച്ചത് എപ്പോഴായിരുന്നു? 1920 ഓഗസ്റ്റ് 1. നിസ്സഹകരണ പ്രസ്ഥാനം ആദ്യം തുടങ്ങാൻ തീരുമാനിച്ചത് 1920 ഓഗസ്റ്റ് 1. എന്തുകൊണ്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനം 1920 ഓഗസ്റ്റ് 1 നടത്താൻ പറ്റാതെ പോയത്? 1920 ഓഗസ്റ്റ് 1 ബാലഗംഗാധര തിലകൻ അന്തരിച്ചു. അതുകൊണ്ടായിരുന്നു 1920 ഓഗസ്റ്റ് 1 തുടങ്ങാൻ പറ്റാതെ പോയത്. തുടർന്ന് സെപ്റ്റംബർ 5 കൊൽക്കത്തയിലെ കോൺഗ്രസ് പ്രത്യേക സമ്മേളനത്തിൽ ഗാന്ധിജി പ്രമേയം അവതരിപ്പിച്ചു.